ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീട്ടിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യയിൽ കൊറോണ വൈറസ് കൂടി വരികയാണ്. അപ്പോൾ എല്ലാവരും വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് പുതിയൊരു രജിസ്ട്രേഷൻ ലിങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവരുടെ കയ്യിലും മൊബൈലാണ് കൂടുതൽ യൂസ് ചെയ്യുക, അതുകൊണ്ടാണ് മൊബൈൽ തന്നെ ഞാൻ കാണിച്ചിരുന്നത്. ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു രജിസ്ട്രേഷൻ്റെ ഒരു ഇത് കാണാം. അവിടെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലൊരു നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇവിടെ നമ്മുടെ പേഴ്സണൽ നമ്പർ അടിച്ചു കൊടുക്കുക. കഴിയുന്നത് എല്ലാവരും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ഇതിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി നമ്പർ വരും. അവിടെ താഴെ തന്നെ ഗെറ്റ് ഒ ടി പി നമ്പർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് പിന്നെ ഒ ടി പി നമ്പർ വരും. ആ ഒ ടി പി നമ്പർ സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്ത നമ്പർ, ഈ ഒ ടി പി നമ്പർ ഇവിടെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, എൻ്റെ ഒ ടി പി നമ്പർ അവിടെ കൊടുക്കുക. കറക്റ്റായിട്ട് ആ നമ്പർ തന്നെ അതിൽ അടിച്ചു കൊടുക്കുക, എന്നിട്ട് വെരിഫൈ ചെയ്യുക. അപ്പോൾ താഴത്ത് തന്നെ അതിൽ ഒ ടി പി സെൻഡ് സക്സസ്ഫുൾ എന്ന് കാണിക്കും. അത് കഴിഞ്ഞ ഒരു എൻ്റർപ്രൈസ് വരും. ഇവിടെ കൊടുക്കുന്നത് ഫോട്ടോ പ്രൂഫാണ് കൊടുക്കേണ്ടത്, ഫോട്ടോ ഐ ഡി പ്രൂഫാണ് കൊടുക്കേണ്ടത്. ഇതിൽ ആധാർ കാർഡുണ്ട്, ലൈസൻസ് ഉണ്ട്, പാൻ കാർഡുണ്ട്, പാസ്പോർട്ടുണ്ട്, പേഴ്സണൽ ബുക്ക് ഉണ്ട്. ഇതിൽ നമ്മൾ ആധാർ കാർഡ് കൊടുക്കുക. ഞാൻ ആധാർ കാർഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ അതിൽ ആധാർ കാർഡിൻ്റെ നമ്പർ ഉണ്ടാവും, ആ നമ്പറും ഇതിൽ അടിച്ചു കൊടുക്കുക. നമ്മുടെ ആധാർ കാർഡിൽ ഉണ്ടാവും നമ്പർ, ആ നമ്പർ അതുപോലെ ഇതിൽ അടിച്ചു കൊടുക്കുക. ഫുൾ നമ്പർ അടിച്ചതിന് ശേഷം താഴെ നമ്മുടെ ആധാർ കാർഡിൽ എന്താണ് പേര് കൊടുത്തിട്ടുള്ളത്, ആ പേര് തന്നെ ഇതിൽ അടിച്ചു കൊടുക്കുക. പിന്നെ കാണിക്കുന്നത് മെയിലോ ഫീമെയിലോ പിന്നെ അതർ, അതിൽ നമ്മൾ മെയിൽ കൊടുക്കുക. ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബർത്ത് ബർത്തിൻ്റെ ഇപ്പോൾ പിന്നെ നമ്മുടെ ഇയറാണ് കൊടുക്കേണ്ടത്, ആ ഇയർ കൊടുക്കുക. വളരെ എളുപ്പമാണ് നമുക്കിത് ചെയ്യാൻ. അപ്പോൾ ആ ഇയർ ഇതിൽ കൊടുക്കുക, എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക. ഇതിൽ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് അത് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വരും. ഇതുപോലെ നമുക്കൊരു മെസ്സേജ് വരുന്നതാണ്, നമ്മുടെ ഇത് സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ ഒന്നുകൂടി ഇതേ നമ്പറിൽ ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ ആഡ് മോർ കാണാം. അതിൽ ആഡ് കൊടുത്തിട്ട് പഴയ പോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ് കൊടുക്കുക, ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക, അങ്ങനെല്ലാം ചെയ്തിട്ട് വീണ്ടും അത് ചെയ്താൽ മതി. വീണ്ടും അതിൽ ആഡ് കൊടുത്താൽ മതി. അപ്പോൾ വീണ്ടും നമ്മുടെ ആ നമ്പറിൽ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക, വാക്സിനേഷൻ എടുക്കുക, മാസ്കൊക്കെ ധരിച്ച് എല്ലാവരും നല്ല സേഫായിട്ട് ഇരിക്കുക. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മാസ്ക് ധരിക്കുക. മാസ്ക് ധരിക്കാതെ വെറുതെ പോലീസിന് ഒരു പണി ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഫൈൻ അടിക്കും, ഉറപ്പാണ്.